2019 ഡിസംബറിൽ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ അതെല്ലാം സോൾവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് പ്രൊജക്ഷണൽ ലൈൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് സിമിലർ ആയിട്ട് ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 5 ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ഡൈമെൻഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇതിന്റെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 വരാം. ഇവിടെ ലൈനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, 7 പൊസിഷൻ തന്നിട്ടുണ്ട്, ട്രൂ ഇൻക്ലിനേഷൻസ് വിത്ത് റെസ്പെക്ട് ടു എച്ച് പി ആൻഡ് വി പി തന്നിട്ടുണ്ട്. ഇവിടെയുള്ള ആദ്യമുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എ ഫസ്റ്റ് ക്വാഡ്രന്റിലും ബി സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ഹാവ് ടു ഡ്രോ ദ പ്രൊജക്ഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ട്രേസസ്. ഓക്കെ, നമുക്ക് ആദ്യം എ 20 അബോ എച്ച് പി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, സോ 20 മുകളിലോട്ട് പോക്കുക. സോ ദിസ് ഈസ് യുവർ എ ഡാഷ്, 20 മുകളിലോട്ട്, ആൻഡ് ദിസ് വിൽ ബി 25. സോ ദിസ് ഈസ് 25. അപ്പോൾ നമുക്ക് എ ഡാഷും എയും കിട്ടി. ദിസ് ഈസ് എ ഡാഷ് ആൻഡ് ദിസ് ഈസ് എ. ദെൻ നമുക്ക് എന്താണ്, ട്രൂ ലെങ്ത് അറിയാം, ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി അറിയാം. അപ്പോൾ 30 ആണ് തീറ്റ. സോ 100 mm 30 ലൈൻ വരയ്ക്കുക. ആൻഡ് ദിസ് വിൽ ബി ദ, നമുക്കിവിടെ ലോക്കസ് വരയ്ക്കാം. സോ ദിസ് ഈസ് B1' കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് കിട്ടും. സോ ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ. ദിസ് ഈസ് B1' ആൻഡ് ദിസ് വിൽ ബി B1. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് കിട്ടി. ഇനി നമുക്ക് അടുത്ത് നമുക്ക് ടോപ്പ് വ്യൂവിൻ്റെ ഓറിയൻറ്റേഷൻ നമുക്ക് അറിയില്ല. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 5 = 45 എന്ന് തന്നിട്ടുണ്ട്. ട്രൂ ലെങ്ത് അറിയാം. നമ്മൾ സാധാരണ താഴോട്ട് വരയ്ക്കുമായിരുന്നു എപ്പോഴും അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ. പക്ഷെ നമുക്കിവിടെ ബി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുകളിലോട്ട് വേണം ലൈൻ വരയ്ക്കേണ്ടത് 45 degrees. അപ്പോൾ നമ്മൾ മുകളിലോട്ട് വരയ്ക്കുക, 45 degrees 100 mm 45 degrees വരയ്ക്കുക. അപ്പോൾ നമുക്ക് 100 mm വരയ്ക്കുക, അവിടെ നമുക്ക് ലോക്കസ് കിട്ടും. സോ ഇവിടെയാണ് ബിന്റെ ലോക്കസ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ടോപ്പ് വ്യൂവിനെ നമ്മൾ കറക്കി ഇടുക. സോ ബി ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് ഉണ്ട്, ഇതിനെ കറക്കി നമുക്ക് ഇടുക. ആൻഡ് ദിസ് വിൽ ബി, അപ്പോൾ നമുക്ക് ആരോ മാർക്ക് ഇങ്ങോട്ടായിരുന്നു, ഇവിടെ നിന്ന് മുകളിലോട്ട് പോകണം. ആൻഡ് ദിസ് ഈസ് യുവർ, ദിസ് ഈസ് യുവർ, ഇത് ബി 2 ആയിരുന്നു. അപ്പോൾ ദിസ് വിൽ ബി യുവർ ഫൈനൽ ബി. സോ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഒരേ പാരൽസിനകത്തായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പാരൽസിന് ഇങ്ങോട്ട് ഇതിന് ലോക്കസ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ വരുന്നത്. സോ ദിസ് വിൽ ബി എ ആൻഡ് ഇത് ദിസ് ഈസ് യുവർ ബി ഡാഷ്, മുകളിലോട്ടാണ് ആരോ മാർക്ക്. സോ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടി. ദെൻ നെക്സ്റ്റ് ഇതാണ്, അപ്പോൾ എ ഡാഷ് ബി ഡാഷ് ഇസ് എ ഫ്രണ്ട് വ്യൂ ആൻഡ് എ ബി വിൽ ബി ദ ടോപ്പ് വ്യൂ. ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രേസസ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്ന കണ്ടീഷൻ തന്നെയാണ്, എന്താണെന്ന് എ ഡാഷ് ബി ഡാഷ് എച്ച് ഡാഷ് വി ടി സെയിം ലൈനിലായിരിക്കും. എ ബി വി എച്ച് ടി സെയിം ലൈനിലായിരിക്കും. അപ്പോൾ ഞാൻ എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എ ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് മീറ്റ് ചെയ്യും. ഈ പോയിന്റ് ആയിരിക്കും നിങ്ങളുടെ എച്ച് ഡാഷ്. ദെൻ അത് ഞാൻ കുറച്ചും കൂടി നോക്കാം. ഇനി നമുക്ക് അടുത്ത് എന്താണ് നമുക്കുള്ളത്, ഈ പറയുന്ന എ ബിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ എ ബിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അതിന് മുമ്പ് നോക്കിയാൽ നമുക്ക് ഈ പറയുന്ന എ ബി പോകുന്ന വഴിക്ക് എന്തിൽ മുട്ടിയിട്ടുണ്ട്, എക്സ് വൈ ലൈനിൽ മുട്ടിയിട്ടുണ്ട്. ആൻഡ് ദിസ് വിൽ ബി യുവർ വി. അപ്പോ ഈ പറയുന്ന എ ഡാഷ് ബി ഡാഷിന്റെ അതേ ലൈനിലായിരിക്കും ആര് വരിക, വി ടി വരിക. ഇവിടെ നേരെ മുകളിലോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ വി ടി കിട്ടി. അപ്പൊ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എപ്പോ എനിക്ക് എച്ച് ഡാഷ് എ ഡാഷ് ബി ടി ബി ഡാഷ് ഒരേ ലൈനിലാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എച്ച് ടി ആണ്. എച്ച് ടി എന്ന് പറയുന്നത് എച്ച് ഡാഷിന്റെ മുകളിലോ താഴെ വരും. ഏത് ലൈനിലാണ്, എ ബിയിലോ അല്ലെ എ ബി എക്സ്റ്റെൻഡ് ചെയ്തോ. അപ്പൊ ഞാൻ എ ബി എ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എ ബി എ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴോട്ട് വരും. ഇത് എനിക്ക് എച്ച് ഡാഷ് നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത്, ദിസ് വിൽ ബി യുവർ എച്ച് ടി. സോ മെഷർ എച്ച് ഡാഷ് എച്ച് ടി മെഷർ ചെയ്യുക, വി വി ടി മെഷർ ചെയ്യുക. നോക്കിയേ, എ ബി വി എച്ച് ടി സെയിം ലൈനിലായിരിക്കും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് അഗെയിൻ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത്
ക്വസ്റ്റ്യൻ നമ്പർ 196 ആയിട്ട് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് 196th ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ അഞ്ച് കണ്ടീഷൻ തന്നിട്ടുണ്ട്. എ 20 above HP ആൻഡ് ബി 50 above HP. പിന്നെ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്തും നമുക്ക് തന്നിട്ടുണ്ട് 70 mm. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും? ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്യാം. അപ്പൊ എന്താ ചെയ്യാൻ പോണത്? ആദ്യം എ 20 above HP എനിക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് എ ഡാഷ്. 20 പൊങ്ങിട്ട് എ ഡാഷ് ലൊക്കേറ്റ് ചെയ്യാം. ദെൻ 50 above HP അത് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. തൽക്കാലം നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമുക്കിവിടെ ലോക്കസ് വരയ്ക്കാം. ഇവിടുന്ന് 50 പൊക്കിയിട്ട് ബി ഡാഷിന്റെ ലോക്കസ് ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് എത്രയാണ്? 70. അപ്പൊ എ ഡാഷ് സെന്റർ ആക്കി വെച്ചുകൊണ്ട് ഞാനൊരു ആർക്ക് വരച്ച് ഈ ലോക്കസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി യുവർ ബി ഡാഷ്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ 50 അല്ലേ, കണ്ടോ? സോ ഇതാണ് നമ്മുടെ എ ഡാഷ് ബി ഡാഷ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂ കിട്ടി. ഓക്കെ, ദിസ് ഈസ് 70 ആൻഡ് ദിസ് ഈസ് 50. അപ്പൊ ഞാൻ ഈ മൂന്ന് കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് കണ്ടുപിടിച്ചു? ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്തു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ട്രൂ ലെങ്ത്, വാട്ട് ഈസ് തീറ്റ, ആൻഡ് നമുക്ക് വെർട്ടിക്കൽ ട്രേസ് വന്നിട്ടുണ്ട്. വി ഹാവ് ടു ലൊക്കേറ്റ് ദി ഹൊറിസോണ്ടൽ ട്രേസ് ഓൾസോ. ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ അടുത്ത നാലാമത്തെ കണ്ടീഷൻ ഉപയോഗിക്കുകയാണ്. വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്നത് 10 above HP. നമുക്ക് എന്തറിയാം? എ ഡാഷ് ബി ഡാഷ് എച്ച് ഡാഷ് വി ടി സെയിം ലൈനിലാണ്. അപ്പോ ഈ എ ഡാഷ് ബി ഡാഷിന്റെ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും ആര് വരിക? വെർട്ടിക്കൽ ട്രേസ് വരിക. എത്ര പൊക്കത്തിലാണ്? 10 above HP. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇവിടുന്ന് 10 above HP ലോക്കസ് വരച്ചിട്ട് നമ്മുടെ എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതാണ് എ ഡാഷ് ബി ഡാഷ്. അതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. ദാറ്റ് പോയിന്റ് വിൽ ബി അവർ വെർട്ടിക്കൽ ട്രേസ്. ഇത് എത്രയാണ് ഹൈറ്റ്? 10 above HP. 10 above HP. അപ്പൊ എനിക്ക് ആരെ കിട്ടി? വെർട്ടിക്കൽ ട്രേസ് കിട്ടി. ഇനി അടുത്തെന്താ നമ്മൾ ഉപയോഗിക്കുക? അപ്പൊ ഇതിന്റെ നേരെ താഴെ ആയിരിക്കും നമുക്ക് ആര് വരിക? വി വരിക. ദിസ് വിൽ ബി സ്മോൾ വി, വെർട്ടിക്കൽ ട്രേസിന്റെ പ്ലാൻ. ഇനി നമ്മൾ ലാസ്റ്റ് കണ്ടീഷൻ ഉപയോഗിക്കാൻ പോവാണ്, 5. അപ്പൊ നോക്കിയ ട്രൂ ലെങ്തും ഫ്രണ്ട് വ്യൂവും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 5 ആണ്. ഈ രണ്ട് ലൈനും കൂടി എവിടെ വന്ന് മീറ്റ് ചെയ്യും? വെർട്ടിക്കൽ ട്രേസില് മീറ്റ് ചെയ്യും. അപ്പൊ വെർട്ടിക്കൽ ട്രേസിൽ നിന്ന് ഒരു 45 degree ലൈൻ വരയ്ക്കുക. 45 degree ലൈൻ വരയ്ക്കുക. വരച്ചിട്ട് അതിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻ, ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന്, ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്യുക, ഇപ്പൊ ഇവിടെ കിട്ടുന്നില്ല, ഞാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി? ട്രൂ ലെങ്ത്. ദിസ് ഈസ് അവർ ട്രൂ ലെങ്ത്. പേര് കൊടുക്കാം ക്യാപിറ്റൽ എ, ഇവിടെ മുകളില് ക്യാപിറ്റൽ ബി. കണ്ടോ? അപ്പൊ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടി എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ നമുക്ക് എന്താണ്? നമുക്കിവിടെ രണ്ട് ഇന്റർസെപ്റ്റുകൾ കിട്ടുകയാണ്. ഇതിന് ഞാൻ സ്ക്വയർ എന്നും ഇതിന് സർക്കിൾ എന്നും കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ ഡിസ്റ്റൻസ്, അതായത് എ ഡാഷിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എങ്ങോട്ട് മാർക്ക് ചെയ്യും? എയുടെ ഇന്റർസെപ്റ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യും. ദിസ് വിൽ ബി സ്ക്വയർ ആൻഡ് ദിസ് ഈസ് അവർ പോയിന്റ് എ. ഈ സർക്കിൾ താഴോട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ആരെ കിട്ടും? സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരെ കിട്ടും? ബി കിട്ടും. ദിസ് ഈസ് അവർ ബി. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ നമുക്ക് ആരെ കിട്ടി? ടോപ്പ് വ്യൂ കിട്ടി. ടോപ്പ് വ്യൂ കിട്ടി. അപ്പൊ നമ്മുടെ പ്രൊജക്ഷൻ ആയി എ ഡാഷ് ബി ഡാഷ് പ്രൊജക്ഷൻ ആയി, എ ബി പ്രൊജക്ഷൻ ആയി. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? തീറ്റ. നമുക്ക് ഇതേ പ്രൊസീജിയർ ഇപ്പൊ ചെയ്ത പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കിട്ടും. പക്ഷെ എനിക്കിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ മെത്തേഡ് തന്നെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന നിർബന്ധമൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ഇവിടെ ട്രൂ ലെങ്ത് കിട്ടിയണ്ട. ഒരു ക്വസ്റ്റനിൽ തന്നെ നമുക്ക് പ്ലെയിൻ റൊട്ടേഷനും ലൈൻ റൊട്ടേഷനും ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ട്രൂ ലെങ്ത് കിട്ടി. ആ ട്രൂ ലെങ്തിനെ ഞാൻ ഈ എ ഡാഷിൽ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്യുക. ട്രൂ ലെങ്തിന്റെ ലെങ്ത് എനിക്ക് കിട്ടിയതിന് ട്രൂ ലെങ്ത്, ട്രൂ ലെങ്ത് സീക്വൽ ടു 99. ഇത് മെഷർ ചെയ്താൽ മതി, ഇതാണ് ട്രൂ ലെങ്ത്. ഈ ടൂ ലെങ്ത് മെഷർ ചെയ്ത് നോക്കിയാൽ 99 എന്ന് കിട്ടും. ആ 99 എടുത്തിട്ട് ഞാൻ ഈ ലോക്കസിൽ കട്ട് ചെയ്തു. ചെയ്തപ്പോ എനിക്ക് ഇവിടെ ട്രൂ ലെങ്ത് ഇവിടെ കിട്ടി. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹൊറിസോണ്ടലുമായിട്ട് ഈ ട്രൂ ലെങ്ത് മേക്കുന്ന ആംഗിൾ തീറ്റ ആയിരിക്കും. ദിസ് ഈസ് ആംഗിൾ തീറ്റ ആൻഡ് ദാറ്റ് തീറ്റ വിൽ ബി 18 degree. ദാറ്റ് തീറ്റ ഈസ് 18 degree. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? മൂന്ന് കാര്യങ്ങളിൽ രണ്ടെണ്ണം കിട്ടി, ട്രൂ ലെങ്തും കിട്ടി, തീറ്റയും കിട്ടി. ഇനി എനിക്ക് വേണ്ടതാണ് ഹൊറിസോണ്ടൽ
ട്രേസ്. ഹൊറിസോണ്ടൽ ട്രേസ് കണ്ടുപിടിക്കാൻ നമ്മുടെ മാർഗം എന്താണ്? എ ബി വി എച്ച് ടി സെയിം ലൈനിലാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇതിന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാല് അപ്പോ ഞാൻ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി എ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ പോയി മീറ്റ് ചെയ്യും? വിയിലൂടെ പാസ് ചെയ്ത് പോയിട്ട് വിയിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പൊ എനിക്ക് ഈ ഇതിനോടൊപ്പം എന്ത് ചെയ്യണം? എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ് വൈ ലൈനിൽ വന്ന് മീറ്റ് ചെയ്യും. ആ പോയിന്റ് ആണ് എന്താണ്? എച്ച് ഡാഷ്. ഈ പോയിന്റ് ആണ് എച്ച് ഡാഷ്. ഈ എച്ച് ഡാഷിന്റെ നേരെ മുകളില് ആയിരിക്കും ആര് വരിക? എച്ച് ടി വരിക. ദിസ് വിൽ ബി എച്ച് ടി. നോക്കിയേ, എ ബി വി എച്ച് ടി ഒരേ ലൈനിലായിരിക്കും. എ ഡാഷ് ബി ഡാഷ് എച്ച് ഡാഷ് വി ടി ഒരേ ലൈനിലായിരിക്കും. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഈ എച്ച് ഡാഷ് എച്ച് ടി ലെങ്ത് മെഷർ ചെയ്യുക. ദാറ്റ് വിൽ ബി എച്ച് ഡാഷ് എച്ച് ടി ലെങ്ത് വിൽ ബി 23 mm. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 വരാം. ഇത് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 74 ആയിട്ട് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 74 വരാം. നമ്മൾ ഇത്രയും നേരം പഠിച്ച ക്വസ്റ്റ്യനുകളിൽ നമ്മള് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആയിരുന്നു. ഇവിടെ അങ്ങനല്ല. ദർ ഇസ് എ ചീസ് റെസ്റ്റിംഗ് ഓൺ എ പോയിന്റ് ഓൺ ദ ബേസ് ഓൺ വി പി. അപ്പൊ നമ്മൾ ബേസ് പൊസിഷൻ ഇങ്ങനെ വേണം വരയ്ക്കേണ്ടത്. ഫ്രണ്ട് വ്യൂലാണ് നമുക്ക് സർക്കിൾ കാണുക, ടോപ്പ് വ്യൂലായിരിക്കും നമുക്ക് ട്രയാംഗിൾ ഫേസ് കാണുക. എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ്, ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 30 degrees ടു വി പി. അപ്പൊ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 30 degrees ടു വി പി. അപ്പൊ ഒരു പോയിന്റിൽ റെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 30 degrees ടു വി പി ആൻഡ് ദ ഫ്രണ്ട് വ്യൂ ഓഫ് ദ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 45 degrees വിത്ത് എച്ച് പി. അപ്പൊ ഇത് വി പിയിൽ ടച്ച് ചെയ്യുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ഫ്രണ്ട് വ്യൂ സ്റ്റിൽറ്റഡ് ടു 45 degrees എന്ന് പറയുന്നു. അപ്പൊ ഇതെന്തായാലും നമുക്ക് ഈ ഫ്രണ്ട് വ്യൂല് ഇങ്ങനെ, അതായത് വി പിയിൽ റെസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് സർക്കിള് എവിടെ വരണം? ഫ്രണ്ട് വ്യൂല് വരണം. ദെൻ ട്രയാംഗിൾ പോലെ വരുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് ടോപ്പ് വ്യൂലായിരിക്കും വരിക. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന് 8 ഡിവൈഡ് ചെയ്ത് പേര് കൊടുക്കുന്നത് ഇങ്ങനെ 1, 2, 3, 4, 5 ഇങ്ങനെ നമ്പർ കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോപ്പ് വ്യൂലും നമ്പർ കൊടുക്കുക. ഇനി അടുത്തെന്താണ് ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് കൺവീനിയന്റ് ആയിട്ട് ഒരു പൊസിഷനിൽ 0.5 ഫിക്സ് ചെയ്യുക. ഇവിടെ ഫിക്സ് ചെയ്തു 0.5, അതായത് ഈ 0.5 ഇവിടെ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ആക്സിസ് ആണ് ടിൽറ്റ് ചെയ്യേണ്ടത്. എത്ര ഡിഗ്രിയിലേക്ക്? 30 degrees ആക്സിസ് ടിൽറ്റ് ചെയ്യണം. അപ്പൊ 30 degrees ആക്സിസ് ടിൽറ്റ് ചെയ്യുമ്പോൾ 90 - 30 60 degrees ബേസ് ടിൽറ്റ് ആവും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെ നമ്മൾ ആദ്യമേ ആക്സിസ് വരയ്ക്കാൻ ഇവിടെ പോകരുത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 60 degrees ബേസ് വരയ്ക്കുക. 60 degrees ബേസ് വരയ്ക്കുക. 5-1 ഡിസ്റ്റൻസ് അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇതിന്റെ സെന്ററിൽ കൂടി, ഇതിന്റെ സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരച്ചാൽ അതായിരിക്കും നമ്മുടെ ആക്സിസ്. ഇതാണ് നമ്മുടെ ആക്സിസ്. അപ്പൊ ഇപ്പൊ ആക്സിസ് എത്ര ഡിഗ്രി ടിൽറ്റ് ആയി കാണും? ആക്സിസ് 30 degrees ടിൽറ്റ് ആയി കാണും. ഇത് 60 degrees വരച്ചത്. നമ്മൾ ആൻസറിൽ 60 degrees കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മൾ 30 degrees ഇവിടെ കാണിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഈ 7O ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരെ കിട്ടും? ഒ കിട്ടും. ഇവിടെ നല്ല ഡിസ്റ്റൻസ് ആണ്, ഈ ആക്സിസിന്റെ ഡിസ്റ്റൻസ് ആണ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒ കിട്ടും. ദെൻ നമുക്ക് അതിന്റെ 2 എക്സ്ട്രീം ജനറേറ്റേഴ്സ് വരയ്ക്കാം. ഓക്കെ, ദെൻ ഇതിന്റെ അടുത്തുള്ള 1, 2, 2, 3 ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. 1, 2 ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുക. 2 8 ആണത്. 4, 5 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 6 ആണ്. നമുക്ക് 7 3 ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ കാണണം. അപ്പൊ അതിന് വേണ്ടി മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും വരയ്ക്കുക. ഇത് 1 ആണ്, 1 ഇത് 5 ആണ്. 1 5 കൂടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സോ ദിസ് വിൽ ബി 1 and this will be 5. ആവശ്യമില്ലാത്ത ഈ ലൈൻസ് ഒക്കെ മാച്ച് കളയാം. ദെൻ 3 ഏറ്റവും മുകളിൽ നമുക്ക് 3 കിട്ടി. ഇവിടെ താഴെ നമുക്ക് 7 കിട്ടി. സോ ദിസ് ഈസ് 3 and this is 7. ദെൻ ഇടയ്ക്കുള്ള പോയിന്റ്സ് കിട്ടാൻ വേണ്ടി അതിൽ കൂടിയൊക്കെ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. ഇവിടെ ഇവിടെ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. 2 4 ഇതിനകത്ത് കേൾക്കും. ദിസ് വിൽ ബി 4 and this is 2. ദെൻ ഇവിടെ 6 8 ഇവിടെ കിട്ടും. ദിസ് ഈസ് 6 ആൻഡ് ഈ പോയിന്റ് ഇത് 2 ഇതാണ്, 2 ഇത് 8.
അപ്പൊ നമുക്ക് ഇത് ഇനി എന്താണ് ഒ എന്ന പോയിന്റ് മാർക്ക് ചെയ്യുക, ഒയിൽ കൂടി ലൈൻ വരയ്ക്കുക, വെർട്ടിക്കൽ ലൈനും വരയ്ക്കുക. സോ ദിസ് പോയിന്റ് ഈസ് ഒ. നമ്മള് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഇവിടെ കൂടെ നോക്കുവാണ്. അപ്പൊ നോക്കിയാൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ബേസ് കാണാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഔട്ടർ ആണ് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പൊ ഇതിനെല്ലാം കൂടി എന്ത് ഔട്ടർ വരയ്ക്കുക. അപ്പൊ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇതിന്റെ ഔട്ടറിലേക്ക് ലൈൻ വരയ്ക്കുക. ഈ ഔട്ടർ എന്ന് പറഞ്ഞ പോയിന്റ് ഈ എക്സ്ട്രീം പോയിന്റ്സ് ഒന്നും ആകണം നിർബന്ധമൊന്നുമില്ല. ദെൻ ബാക്കിയുള്ളത് ഇൻവിസിബിൾ ആയിട്ട് വരയ്ക്കുക. സോ ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ. നൗ ദ ടോപ്പ് വ്യൂ, ദിസ് നമുക്ക് ഇവിടെ ആണെങ്കിൽ ഇതിന്റെ ഈ പോയിന്റ് തന്നെ 3 തന്നെയാണ്. നമുക്ക് 3 കൂടി പി പോയിന്റ് പി എന്ന് കൊടുക്കാം. ദിസ് ഈസ് ദ പോയിന്റ് പി ആൻഡ് ദിസ് വിൽ ബി ദ പോയിന്റ് പി. O dash P dash is the front view of the axis. നമുക്ക് ഇതിനൊക്കെ ഡാഷ് എന്ന് കൊടുക്കാം. സോ O dash P dash is the front view of the axis. Now that axis is parallel to XY line. അപ്പൊ നമ്മളടുത്ത് പറയുന്നത് ഫ്രണ്ട് വ്യൂ ഓഫ് ദ ആക്സിസ് ഈസ് ടിൽറ്റഡ് ടു 45 degree വിത്ത് XY line എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 45 degree ലൈൻ കൺവീനിയന്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, 45 degree കൺവീനിയന്റ് ആയിട്ട് വരയ്ക്കുക. വരച്ചിട്ട് 45 degree വരച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഇതിന ഈ ഓറിയന്റേഷനിലേക്ക് നമ്മുടെ ഈ ഫ്രണ്ട് വ്യൂവിനെ മാറ്റണം. അപ്പൊ കൺവീനിയന്റ് ഒരു പൊസിഷനിൽ നമുക്ക് 1 മാർക്ക് ചെയ്യുക. 1-5 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടി. 1-O എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആരെ കിട്ടി, O കിട്ടി. ദെൻ ഇതിന്റെ സെന്റർ വണ്ണിന്റെയും ഫൈവിന്റെ സെന്റർ പോയിന്റ് ആണ് പി. പി കൂടി ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. അതില് നമുക്ക് എന്ത് ചെയ്യാം, P-3 ഡിസ്റ്റൻസും P-7 ഡിസ്റ്റൻസും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടി, 3-7 കിട്ടി. ബാക്കിയുള്ള പോയിന്റ്സ് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസുകൾ, അതായത് ഈ രണ്ട് ഈ പാരലൈൻസ് ഇല്ലേ, ആ ഡിസ്റ്റൻസുകൾ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെയാണ്. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കൂടെയൊക്കെ പാരലൈൻസ് വരയ്ക്കുക. 3-7 പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്കിവിടെ ഈ ഡിസ്റ്റൻസ് 2 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. 2 കിട്ടി, ഇവിടെ 8 കിട്ടി, ദെൻ ഇവിടെ 4 കിട്ടി, ഇവിടെ നമുക്ക് 6 കിട്ടി. അപ്പോൾ ഇതിൽ കൂടി എല്ലാം എന്ത് ചെയ്യാം, ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക. ദെൻ ഇതിന്റെ ഗ്രേസ് ചെയ്തുകൊണ്ട് ഔട്ടർ വരയ്ക്കുക. ബാക്കി എന്തായിരിക്കും, ഹിഡൻ ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫിഗറിനെ 45 degree ടിൽറ്റ് ആക്കി. ഇനി നമ്മൾ ഈ 5th ഫിഗറിനെ താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആൻസർ ആയി. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊക്കെ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാം. ഒയിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഇവിടുത്തെ ഒയും കൂടി ക്ലബ് ചെയ്യുക. സോ ദിസ് പോയിന്റ് വിൽ ബി ഒ. ദെൻ ഇനി എന്താണ്, 5 ഇതാണ് 5 ഈ 5 ഇത് എവിടെയാണ്, XY ലൈനിൽ തന്നെയാണ്, അവിടെയാണ് ടച്ചിങ് പോയിന്റ്. ദെൻ 1 എന്ന വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഇവിടെ 1 എന്ന ലൈൻ വരയ്ക്കുക. ദിസ് വിൽ ബി 1. ദെൻ 2-8 ഇവിടെ കൂടി നമ്മൾ വരയ്ക്കുവാണെങ്കിൽ 2-8 ഇവിടെ ആയിരിക്കും. 2-8 അപ്പൊ 2 ലൈൻസ് ലൈൻ വരയ്ക്കുക. 2 ഇവിടെ ഇത് എന്തായിരിക്കും, 8. ദെൻ 3-7 എന്ന ലൈൻ വരയ്ക്കുക. 7. സോ ദിസ് പോയിന്റ് ഈസ് 3 ആൻഡ് ദിസ് പോയിന്റ് ഈസ് 7. ഇനി ഇവിടെ നമുക്ക് ഏതാണ്, 4-6 എന്ന ലൈൻ വരയ്ക്കുക. 4 കൂടി ലൈൻ വരയ്ക്കുക. സോ ദിസ് പോയിന്റ് ഈസ് 4 ആൻഡ് 6 കൂടി ലൈൻ വരയ്ക്കുക. സോ ദിസ് പോയിന്റ് ഈസ് 6. അപ്പോ നമുക്ക് എല്ലാ പോയിന്റ്സും ഇവിടെ ആയി. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് ഇനി അടുത്ത ചോദ്യം ഇത് ഏത് കാണാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇത് എന്താ ചെയ്യേണ്ടത്, ആദ്യം ഇത് ഇങ്ങനെ ടിൽറ്റായ ശേഷം എന്നിട്ട് ഇങ്ങനെ ടിൽറ്റ് ആവണം. എന്നിട്ട് നിങ്ങൾ മോളിൽ കൂടിയാണ് നോക്കണം. മോളിൽ കൂടി നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റില്ല, ബേസ് കാണാൻ പറ്റില്ല. നമ്മൾ ഇനി വരയ്ക്കാൻ ടോപ്പ് വേണം. അപ്പൊ എന്ത് കാണാൻ പറ്റില്ല, ബേസ് കാണാൻ പറ്റില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെയൊക്കെ ഔട്ടർ കൂടി ലൈൻ വരയ്ക്കുക. സോ ഔട്ടർ കൂടി ലൈൻ വരയ്ക്കുക. വരച്ചിട്ട് അതിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യുക. എക്സ്ട്രീം ആയിട്ടുള്ള ലൈൻ വരയ്ക്കുക. ഓയിൽ നിന്ന് വരയ്ക്കേണ്ട എക്സ്ട്രീം ലൈന് അതുവരെ സോളിഡ് ആയിരിക്കും. 6 ലൈൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം 7. ദെൻ നമുക്ക് വരയ്ക്കാം. ബാക്കി അകത്തുള്ള എന്തായിരിക്കും, അത് ഹിഡൻ ലൈൻ ആയിരിക്കും. അത് 7 കൂടി ഹിഡൻ വന്ന്, 8 കൂടി ഹിഡൻ വന്ന് അത് ചരിഞ്ഞ് ഇങ്ങനെ പോകും. സോ ദിസ് ഈസ് ദ ഫൈനൽ ഫിഗർ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 വരാം. ഇത് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 213 ആയിട്ട്
ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിന്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ട് ഓഫ് ഡയമെൻഷൻ 30 ആൻഡ് ഹൈറ്റ് 60. ഹി ഈസ് ലൈയിങ് ഓൺ ട്രയാംഗുലർ ഫേസ് ഓൺ എച്ച് പി ആൻഡ് ബേസ് എഡ്ജ് ഓൺ എച്ച് പി ഈസ് ഇൻക്ലൈൻഡ് 30 degrees ടു എക്സ് വൈ ലൈൻ ഓർ വി പി. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് നമുക്ക് ട്രയാംഗുലർ ഫേസിൽ കിടത്തണം. അപ്പൊ അതുകൊണ്ട് അതിനെ ടിൽറ്റ് ചെയ്യാൻ തക്ക വിധത്തിൽ നമുക്ക് ഇതിനെ ഫേസിൽ കിടക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ ആക്കി വരച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. പേര് കൊടുക്കുക എ ബി സി ഡി. ഓക്കെ ഓ എന്നിട്ട് ഫ്രണ്ട് വ്യൂ എന്താണ് എ ബി സി ഡി ഓ. ഓക്കെ അപ്പൊ അങ്ങനെ വരയ്ക്കുക. വരച്ച കഴിഞ്ഞ ശേഷം അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കിടത്തണം. അപ്പൊ അത് കിടത്താൻ വേണ്ടി നമ്മൾ കൺവീനിയന്റ് ആയിട്ട് ഒരു പൊസിഷനിൽ പോയിന്റ് ബി സി മാർക്ക് ചെയ്യുക. പോയിന്റ് ബി സി മാർക്ക് ചെയ്തിട്ട് ബി ഒ ബി ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ ആരെ കിട്ടും? ഒ കിട്ടും. ഒ ബി ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്താൽ ഒ കിട്ടും. അപ്പൊ ഒ എ ഡിസ്റ്റൻസും എ ബി ഡിസ്റ്റൻസ് എടുത്ത് ആർക്ക് വരയ്ക്കുവാണെങ്കിൽ നമുക്കിവിടെ ആരെ കിട്ടും? നമുക്ക് പോയിന്റ് എ കിട്ടും. അപ്പൊ ഇത് എയും ഡിയും നമുക്ക് അവിടെ കിട്ടും. അപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും. ഓക്കെ ദിസ് പോയിന്റ് ഇസ് എ കോമ ഡി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂവിനെ ടിൽറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ ആദ്യത്തെ കണ്ടീഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഈ തേർഡ് ഫിഗറും ഈ സെക്കൻഡ് ഈ ഫസ്റ്റ് ഫിഗറും നമ്മൾ ക്ലബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ നിന്നെല്ലാം വെർട്ടിക്കൽ ലൈൻസ് താഴോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക, ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക, ദെൻ ഈ ഓയിൽ നിന്ന് ലൈൻ വരയ്ക്കുക. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ കൂടെയാണ് നോക്കുന്നത്. മുകളിൽ നോക്കുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഈ ബേസ് ഇവിടെ എ ബി സി ഡി ഇവിടെ കാണാൻ പറ്റും. അപ്പൊ എ ബി സി ഡി തിക്ക് ആയിട്ട് വരയ്ക്കുക, അത് വിസിബിൾ ഫേസ് ആണ്. ഈ ആവശ്യമില്ലാത്തതൊക്കെ മാച്ചുകൾ ചെയ്യുക. നമുക്ക് ഔട്ടർ കംപ്ലീറ്റ് ചെയ്യാം. എ ബി സി ലൊക്കേറ്റ് പറഞ്ഞില്ലല്ലോ, എ പോയിന്റും എയും. ഇപ്പൊ എയും എയും ബിയും ബിയും കണ്ടോ, സിയും ഇതാണ് സിയും ഡിയും ഡിയും. അപ്പൊ ഇത് എന്തിലൊക്കെ എന്തിനാണ് റെസ്റ്റ് ചെയ്യണം നമുക്ക് മനസ്സിലായി. ഓൾറെഡി ബി സിയിലാണ് റെസ്റ്റ് ചെയ്യണം നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി നോക്കിയേ, ഇവിടെ ഓയും ഓയും. അപ്പൊ ഇനി നോക്കിയേ, ബി സി എന്ന് പറയുന്നത് നൗ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു എന്താണ്, എക്സ് വൈ ലൈൻ ആണ്. ബി സി ഓൾറെഡി എന്താണ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇത് ട്രൂ ലെങ്ത് തന്നെയാണ്. ബി സി ഓൾറെഡി ട്രൂ ലെങ്ത് തന്നെയാണ്. അപ്പൊ അത് ഇപ്പൊ എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി സി എന്തായിട്ട് മാറണം? 30 degrees ടു എക്സ് വൈ ലൈൻ ആയിട്ട് മാറണം, അല്ലെങ്കിൽ 30 degrees ടു വി പി ആയിട്ട് മാറണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 30 degrees ലൈൻ എടുത്ത് എക്സ് വൈ ലൈൻ വരയ്ക്കാം. ഓക്കെ ഒരു 30 degrees ലൈൻ എടുത്തിട്ട് അവിടെ കൺവീനിയന്റ് ആയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, പോയിന്റ് സി കണ്ടോ, സി മാർക്ക് ചെയ്യുക. എന്നിട്ട് ബി സി ഡിസ്റ്റൻസ് എടുത്ത് അതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരെ കിട്ടി? ബി സി കിട്ടി കണ്ടോ. അപ്പൊ ബി സി ഈസ് നൗ ദ ബി സി ഈസ് ഇൻക്ലൈൻഡ് 30 degrees ടു എക്സ് വൈ ലൈൻ. അവർ 30 degrees ടു വി പി ആയിട്ട് മാറി. ഇനി നമുക്ക് ഈ സി എന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, ബി എന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. എന്നിട്ട് എ ബി ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ കട്ട് ചെയ്ത് നമുക്ക് പോയിന്റ് എ കിട്ടി. സി ഡി ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് അവിടെ പോയിന്റ് ഡി കിട്ടും. അത് നമുക്ക് തിക്ക് ആയിട്ട് വരയ്ക്കാം. ഇവിടെ സെന്റർ എടുത്തിട്ട് ആ സെന്റർ എന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, സെന്റർ എന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ താഴോട്ട് വരയ്ക്കുക. അതില് എന്ത് ചെയ്യണം? ഇവിടെ നിന്നും ഒ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആരെ കിട്ടി? പോയിന്റ് ഒ കിട്ടും. ഓക്കെ ദെൻ കംപ്ലീറ്റ് ദ ഔട്ടർ. ഔട്ടർ കംപ്ലീറ്റ് ചെയ്യുക. ആ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടത്, ഔട്ടർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇൻവിസിബിൾ ആയിട്ടുള്ള ലൈൻസ് ഉണ്ട് അല്ലെ, ഇൻവിസിബിൾ ലൈൻസ് ഉണ്ട്, അത് വരയ്ക്കുക കണ്ടോ. എ ബി സി ഡി എന്ന് ബാക്കി ഈ ഇൻവിസിബിൾ ലൈൻസ് നമുക്ക് ഇവിടെ ഉണ്ട്, അത് വരയ്ക്കുക. ഇവിടെയും ഇൻവിസിബിൾ ലൈൻസ് വരയ്ക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഈ ഫിഫ്ത് ഫിഗറും ഈ തേർഡ് ഫിഗറും കൂടി ക്ലബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ലാസ്റ്റ് കിട്ടേണ്ട ഫിഗർ കിട്ടും. ഓക്കെ അപ്പൊ ഇവിടെ നല്ല വെർട്ടിക്കൽ ലൈൻസ് മുകളിലോട്ട് വരയ്ക്കുക. അപ്പൊ ഇവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഇവിടെ വരെ എക്സ് വൈ ലൈൻ വരെ മതി, സി എന്ന് പറഞ്ഞ പോയിന്റും എക്സ് വൈ ലൈൻ വരെ മതി, ദെൻ എയും ഡിയുടെ ലൈനാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഈ എയുടെ ലൈൻ നേരെ മുകളിലോട്ട് പൊക്കുക, ഡിയുടെ ലൈൻ മുകളിലോട്ട് പൊക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എ കിട്ടി, ഡി കിട്ടി, ബി കിട്ടി, സി കിട്ടി. കാരണം ബിയും സിയും എക്സ് വൈ ലൈൻ തന്നെയാണ്, ഒയും എക്സ് വൈ ലൈൻ തന്നെയാണ്. അപ്പൊ ഒയിലുള്ള ലൈൻ മുകളിലോട്ട് പൊക്കുക, അപ്പൊ നമുക്ക് ഒയും കിട്ടി. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒ എ ബി വിസിബിൾ ആണ് കണ്ട, ഇവിടെ ഒ എ ബി വിസിബിൾ ആണ്, അതിന്റെ കിടത്തിയപ്പോഴും ഒ എ ബി വിസിബിൾ ആണ്. എന്നിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ഒന്നും തിരിക്കുന്നില്ല, ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്കേ തിരിക്കുന്നുള്ളൂ. തിരിക്കുമ്പോഴും എന്താണ്? ഒ എ ബി വിസിബിൾ ആണ് കണ്ടോ, ഒ എ ബി വിസിബിൾ ആണ്. അപ്പൊ ഒ എ ബി വിസിബിൾ ആകുന്ന വിധത്തിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് തിക്കായിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഒരു ഫേസ് കിട്ടി കണ്ടോ. ഒ എ ബി വിസിബിൾ ആയിട്ടുള്ള ഒരു ഫേസ് ഐഡന്റിഫൈ ചെയ്തു. ദെൻ കംപ്ലീറ്റ് ദ ഔട്ടർ കണ്ടോ, ഔട്ടർ ആയിട്ടുള്ളതെല്ലാം കംപ്ലീറ്റ്. നിങ്ങൾ ലെക്ചർ 2 എന്ന് കാണണം കേട്ടോ, ലെക്ചർ 2 കാണണം.
ഔട്ടർ കംപ്ലീറ്റ് ചെയ്തു. ബാക്കിയുള്ള എന്തായിരിക്കും? ഇൻവിസിബിൾ ലൈൻ ആയിരിക്കും. അപ്പൊ എ ബി സി രണ്ട് സി ഡി ഇൻവിസിബിൾ ആയിട്ട് ജോയിൻ ചെയ്തു. ഇതിന്റെ കൂടെയുള്ള ഓട്ടോ കാഡ് ഡ്രോയിങ് കൂടി നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദ റിക്വയർഡ് ഫിഗർ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 വരാം. ഇത് സെക്ഷൻസ് ഓഫ് സോളിഡ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ സിമിലർ ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 201 ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ഡയമെൻഷനിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, ബാക്കി എല്ലാ കണ്ടീഷൻസും സെയിം ആണ്, ഒരുപോലെ തന്നെ വരും. അപ്പൊ ഇത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 201 വരാം. ഇവിടെ ഒരു സെക്ഷൻ ഓഫ് സ്ക്വയർ പ്രിസം ആണ്. നിങ്ങൾ ലെക്ചർ 3 ഒന്ന് കാണുക. ഇപ്പൊ ഇവിടെ ബേസ് 40 ഉള്ള, ഹൈറ്റ് 90 ഉള്ള ഒരു സ്ക്വയർ പ്രിസം ഉണ്ട്. ദാറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി സച്ച് ദാറ്റ് വൺ ഓഫ് ദ ബേസ് എഡ്ജീസ് മേക്കിംഗ് 30 വിത്ത് വി പി. അപ്പൊ ഞാൻ ആദ്യം ഒരു 30 ലൈൻ വരയ്ക്കണം, കണ്ടോ? അതിലാണ് 40 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ അതിന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത്ര നാൾ പഠിച്ച ക്വസ്റ്റ്യൻ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുകിൽ നമ്മൾ ഹൊറിസോണ്ടൽ വരയ്ക്കുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തായിട്ടാണ് വരയ്ക്കുന്നത്, 45 ആയിരിക്കും വരയ്ക്കുക, ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും വരയ്ക്കുന്നത്. ഇത് അങ്ങനെയല്ല, 30 ഇൻക്ലിനേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം നമുക്ക് എന്ത് വരയ്ക്കേണ്ടത്, ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഹൈറ്റ് എത്രയാണ്? 90. അപ്പൊ നമ്മൾ 90 ആവുന്ന വിധത്തിൽ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഈ ബി എന്ന് പറയുന്നത് വിസിബിൾ എഡ്ജ് ആണ്, പക്ഷേ ഈ ഡിയുടെ എഡ്ജ് എന്ന് പറയുന്നത് ഹിഡൻ എഡ്ജ് ആണ്, കണ്ടോ? മറന്നു പോകരുത്. ദെൻ ഇതിന്റെ പേര് കൊടുക്കാം എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ്. ഇതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുക. സെന്റർ എന്ന് പറഞ്ഞാൽ ഡയഗണലുകളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെന്റർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നൊരു സെൻട്രൽ ലൈൻ വരയ്ക്കുക. സോ ഇതായിരിക്കും നമ്മുടെ സെന്റർ. സെന്ററിൽ കൂടി ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കുക. ആ സെൻട്രൽ ലൈനിൽ നിന്ന് അതാണ് ആക്സിസ്. ആക്സിസ് 20 mm മാറിയിട്ട് താഴോട്ട്, ആക്സിസ് 20 mm താഴോട്ട് ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് കൂടി പാസ് ചെയ്ത് പോകുന്ന 60 ലൈൻ ആണ് നമുക്ക് വേണ്ടത്, കണ്ടോ? ദിസ് വിൽ ബി അവർ കട്ടിംഗ് പ്ലെയിൻ. ദിസ് വിൽ ബി കട്ടിംഗ് പ്ലെയിൻ. ഞാൻ രണ്ട് എൻഡും തിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ആരോ മാർക്ക് കൊടുക്കുക. ദിസ് വിൽ ബി വെർട്ടിക്കൽ ട്രേസ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഇത്രയും പോർഷൻ ആണ് നമുക്ക് സോൾഡ് ആയിട്ട് കാണിക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് മാച്ച് കളയാം, അല്ലെങ്കിൽ തിന്നായിട്ട് തന്നെ കീപ്പ് ചെയ്താൽ മതി. ഇത്രയും നമുക്ക് വളരെ തിക്കായിട്ട് തന്നെ കാണിക്കണം. എന്റെ കൂടെയുള്ള ഓട്ടോക്കാഡ് ഡ്രോയിങ് നിങ്ങളൊന്ന് കാണുക. ഇതിന് നമ്മുടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ട് എങ്ങനെ കാണിക്കാം? അപ്പൊ ഇതെവിടെയൊക്കെയാണ് ടച്ച് ചെയ്ത് പോയത്? 1, 2, 3, 4 നാല് പോയിന്റിലാണ് ടച്ച് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കൃത്യമായിട്ട് കാണിക്കാം. 2 പറയുന്നത് ഈ എഡ്ജിലാണ്. ഓക്കെ, 1 1 ഇവിടെയാണ്, ഈ എഡ്ജിലാണ്. 2 പറയുന്നത് ഈ ബിയിലാണ്. 3 എവിടെയാണ്? ഡിയിലാണ്. 4 എവിടെയാണ്? ഞാൻ ഇവിടെ താഴോട്ട് കൊണ്ടുവരാം. 4 ഇത് ബേസിലാണ്, നേരെ താഴോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഇവിടെ ആയിരിക്കും നമ്മുടെ 4. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻ നമുക്ക് എന്തായിട്ട് മാറും? അത് സെക്ഷൻ ആയിട്ട് മാറും. കാരണം എന്താണിത്? ഇതൊരു പ്രിസമാണ്, സ്ക്വയർ പ്രിസമായോണ്ട് ഇത്രയും നമ്മുടെ സെക്ഷൻ ആയിട്ട് മാറിക്കാണും. സോ ദിസ് ഈസ് എ സെക്ഷണൽ ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? 2 ഇതാണ്, 2 ഇതാണ് നമ്മുടെ, 3 ഇത്, 4. ഇനി നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വരയ്ക്കണം? ട്രൂ ഷേപ്പ് വരയ്ക്കണം. അപ്പൊ 1 കൂടി ഒരു വെപ്പനൽ ലൈൻ വരയ്ക്കുക, 2 കൂടി വരയ്ക്കുക, 3 കൂടി വരയ്ക്കുക, 4 കൂടി വരയ്ക്കുക. ഓക്കെ, ഓവർലാപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഇതിന് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കുക. ദെൻ നമുക്ക് 1 എന്നുള്ള ഡിസ്റ്റൻസ്, ഇതാണ് 1, 1 എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുക. 1 എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അത് 1 നിന്ന് മാർക്ക് ചെയ്യുക. ദിസ് വിൽ ബി 1. ദെൻ 2 എന്നുള്ള ഡിസ്റ്റൻസ്, ഇവിടെ നമ്മൾ ഇവിടെ വരെ ഡിസ്റ്റൻസ്, 2 എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുക. 2 എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുക, ഇവിടെ വരെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇവിടെ മുതൽ ഇവിടെ വരെ ഡിസ്റ്റൻസ് ആണ്. അതെടുത്ത് ഇവിടെ നിന്ന് വേണം മാർക്ക് ചെയ്യേണ്ടത്. ദിസ് വിൽ ബി 2. 3 എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ്, കുഞ്ഞു ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് 3 എന്നുള്ള ഡിസ്റ്റൻസ് ചെറുതാണ്, ദാറ്റ് വിൽ ബി 3. 4 എന്നെടുക്കുമ്പോൾ രണ്ടെടുത്തുണ്ട്, ദിസ് ഇസ് 4 ആൻഡ് ദിസ് വിൽ ബി 4-1. രണ്ട് ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ, ഇവിടെ രണ്ടെടുത്തുണ്ട്. അപ്പം 4 ഡിസ്റ്റൻസ് ഇവിടെ നിന്ന്, 4 ഇവിടെ കാണിക്കാം, 4-1 ഡിസ്റ്റൻസ് ഇവിടെയും കാണിക്കാം. ദിസ് വിൽ ബി 4-1. അപ്പൊ ഇതിൽ കൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു തിക്ക് ലൈൻ വരയ്ക്കാം. ദാറ്റ് വിൽ ബി അവർ റിക്വേർഡ് ട്രൂ ഷേപ്പ്. നമ്മൾ മുമ്പ് പഠിച്ച ക്വസ്റ്റിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇതൊരു സിമെട്രിക് അല്ല. ഓക്കെ, ദെൻ നമുക്ക് ഇതിനെ ഹാച്ച് ചെയ്യാം. 45 ലൈൻ വരയ്ക്കാം. സോ ദിസ് വിൽ ബി ദ റിക്വേർഡ് സെക്ഷൻ ഓഫ് ദി സ്ക്വയർ പ്രിസം. നമുക്ക് 6-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡെവലപ്മെന്റ് ഓഫ് സർഫസിലെ ഒരു പ്രോബ്ലം ആണ്. ഇവിടെ ഒരു കോൺ ഉണ്ട്, കോണിന്റെ ഷോർട്ടസ്റ്റ് പാത്തിന്റെ പ്രോബ്ലം ആണിത്. ഇത് ഇതിന്റെ സിമിലർ ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 150 ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ഡയമെൻഷനിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 150 വരാം. നിങ്ങൾ 147 ഒന്ന് കണ്ടിട്ട് വരണേ. ഇതൊരു ഷോർട്ടസ്റ്റ് പാത്തിന്റെ പ്രോബ്ലം ആണ്. വി ഹാവ് ആൻ ആൻഡ് വിച്ച് ഈസ് മൂവിംഗ് ഫ്രം ദ എക്സ്ട്രീം ലെഫ്റ്റ് പോയിന്റ് ഓഫ് ദി ബേസ്. അപ്പൊ നോക്കുക, നമ്മൾ ഈ എ ഡാഷ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്.
and return to the same point once moves around it. നമുക്ക് ആ പാൻഡിന്റെ പാത്തിനെ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും നമുക്ക് കാണിക്കണം. അപ്പൊ ഇതിന് നമ്മുടെ കയ്യിലുള്ള ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഷോർട്ടസ്റ്റ് പാത്ത് ഓഫ് ആൻഡ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഓൺ ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്, എയിൽ നിന്നാണ് തിരിച്ചു വരണത്. അപ്പൊ എയ്ക്കും എയ്ക്കും ഇടയ്ക്ക് ഒരു എന്ത് വരയ്ക്കണം നിങ്ങൾ, ഒരു ഷോർട്ടസ്റ്റ് പാത്ത് വരയ്ക്കണം. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. സോ ദിസ് ഈസ് ദ ഡെവലപ്മെന്റ്. അപ്പൊ ഇത് എവിടെയൊക്കെ ടച്ച് ചെയ്യാൻ നോക്കിയാൽ 1, 2, 3, 4, 5, 4, 3, 2, 1 സിമെട്രിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ പേര് കൊടുക്കാം. നമുക്ക് ഈ പാത്തിനെ ഫ്രണ്ട് വ്യൂലും ടോപ്പ് വ്യൂലും കാണിക്കണം. വളരെ ഈസി ആയിട്ട് കാണിക്കാം. ഒ വൺ എന്ന് പറയുന്നത് എവിടെയാണ്? ഒ വൺ എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ്. അത് ഞാൻ എവിടെയാണ്? എയിലാണ്. അപ്പൊ ഞാൻ ഒ വൺ ഇവിടെ തന്നെ കാണിച്ചു. ട്രൂ ലെങ്ത് ഈ പോയിന്റ് തന്നെയാണ്, ഫസ്റ്റ് പോയിന്റ് 1. ഓക്കെ, അതിന്റെ ടോപ്പ് വ്യൂല് അപ്പോ ഇത് 1' എന്ന് കൊടുക്കാം. അപ്പൊ ടോപ്പ് വ്യൂലും സെയിം തന്നെയാണ്, 1 ഈ പോയിന്റ് ആണ്. ഒ ടു എന്നുള്ളത് ട്രൂ ലെങ്ത് ആണ്. ടൂവിനെ ട്രൂ ലെങ്തിൽ കാണിക്കുക. കാണിച്ചിട്ട് അതിനെ എങ്ങോട്ട് കൊണ്ടുവരണം? നിങ്ങൾക്ക് ബിയിലേക്ക് കൊണ്ടുവരണം. സോ ബിയിലേക്ക് കൊണ്ട് വന്നു. അതിനെ നമ്മൾ താഴോട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് താഴെ രണ്ടിടത്ത് എന്ത് കിട്ടും? ബി കിട്ടും. സോ ദിസ് വിൽ ബി അവർ 2, 2. ഓക്കെ, O3 ഡിസ്റ്റൻസ് എടുക്കുക. അത് ട്രൂ ലെങ്തിൽ കാണിച്ചിട്ട് അത് എവിടെയാണത്? സിയിലാണ്. സിയിലേക്ക് കൊണ്ടുവരിക. സോ ദിസ് വിൽ ബി, ഇത് 3 ആണെങ്കിൽ ദിസ് വിൽ ബി അവർ 3'. ഇനി അത് നേരെ താഴോട്ട് കൊണ്ടുവന്ന കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഈ ട്രൂ ലെങ്ത് ഇത്രയും ഡിസ്റ്റൻസ് എടുത്ത് ട്രൂ ലെങ്തിലേക്ക് കൊണ്ടുവന്നിട്ട് അത് വേണമെങ്കിൽ നമുക്ക് താഴെ കൊണ്ടുവന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് 3 ഇടാം. ഓക്കെ, ഇതിവിടെ 3 കിട്ടി. ക്ലിയർ അല്ലേ? ദെൻ 4 എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് അല്ല. അപ്പൊ ഞാൻ 4 ട്രൂ ലെങ്തിൽ കൊണ്ടുവന്നിട്ട് അതിലോട്ട് കൊണ്ടുവന്നു. സോ ദിസ് വിൽ ബി 4, ദെൻ ദിസ് വിൽ ബി 4'. അപ്പൊ ഞാൻ അത് എവിടെയാണ്? ഡിയിലാണ്. അത് നേരെ താഴോട്ട് ഡിയില് കൊണ്ടുവരും. സോ ദിസ് വിൽ ബി അവർ 4, 5' എന്ന് പറയുമ്പോൾ 5 എന്ന ട്രൂ ലെങ്ത് ആണ്. അത് ട്രൂ ലെങ്ത് തന്നെ ഇവിടെ കൊണ്ടുവന്നു. അത് തന്നെയാണ് നമ്മുടെ 5. അപ്പൊ അത് നേരെ താഴോട്ട് OE കൊണ്ട് മാറ്റുന്നു. സോ ദിസ് വിൽ ബി അവർ 5. അപ്പൊ ഇതിൽ കൂടി നമുക്കൊരു സ്മൂത്ത് കർവ് വരയ്ക്കാം. ഈ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വിധത്തിൽ സ്റ്റോപ്പ് വ്യൂലും ആ പാത്ത് കാണിക്കാം. സോ ദിസ് ഈസ് ദ പാത്ത് ഓഫ് ദി ആൻഡ്. നിങ്ങൾ ആ ഓട്ടോക്യാഡ് ഡ്രോയിങ് ഒന്ന് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, നമുക്ക് 7-ാമത്തെ ക്വസ്റ്റിനിലേക്ക് വരാം. ഇത് ഒരു ഐസോമെട്രിക് പ്രൊജക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 216 ആയിട്ട് ഞാനിത് സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷന്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ഒരു ഹെക്സഗണൽ പ്രിസം ഉണ്ട്. ബേസ് 30, ഹൈറ്റ് 20. അതിന്റെ ടോപ്പ് സർഫസിൽ ഒരു സ്പിയർ ഇരിക്കുകയാണ് ഓഫ് ഡയ 40 mm. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ഹെക്സഗൺ വരയ്ക്കുക, എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, എന്നിട്ട് 20 ഹൈറ്റ് കൊടുക്കേണ്ടത്, എന്നിട്ട് എന്ത് ചെയ്യുക? സ്പിയർ കാണിക്കുക. സോ വി ഹാവ് ടു ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ അല്ല, വ്യൂ ആകുമ്പോൾ നമുക്ക് ഐസോമെട്രിക് സ്കെയിൽ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇതിന്റെ ആക്ച്വൽ വാല്യൂസ് എത്രയാണോ ആ വാല്യൂ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇതിന് ഐസോമെട്രിക് പ്രൊജക്ഷന് സിമിലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിന് ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിനെ, അതായത് ഈ തന്നിരിക്കുന്ന ഹെക്സഗണിനെ ഒരു റെക്ടാങ്കിളിനകത്ത് ഇൻസേർട്ട് ചെയ്യുക. അതിന് നമുക്ക് പേര് കൊടുക്കാം. ഞാൻ ഇതിന് തൽക്കാലം 1, 2, 3, 4 എന്ന് പേര് കൊടുക്കും. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 30 ഡിഗ്രി ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇതിന് ഞാൻ ഈ 1 എന്നുള്ള പോയിന്റിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് 1, 4 ഡിസ്റ്റൻസ് എടുക്കുക. ആ 1, 4 ഡിസ്റ്റൻസ് കൺവീനിയന്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. അതിന് നമ്മൾ സ്കെയിൽ ഒന്നും എടുക്കണ്ട, ആ കറക്റ്റ് വാല്യൂ എത്രയാണ് കിട്ടിയത് ആ വാല്യൂ ഉപയോഗിച്ച് തന്നെ വരച്ചാൽ മതി. ദെൻ 1, 2 ഡിസ്റ്റൻസ് എത്രയാണോ അത് ഇവിടെ മാർക്ക് ചെയ്യുക. സോ ദിസ് ഈസ് 1, 2. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഈ 1, 4 പാരലായിട്ട് 2 കൂടി ലൈൻ വരയ്ക്കുക. 1, 2 പാരലായിട്ട് 4 കൂടി ലൈൻ വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 3 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ ABCDEF എന്ന് പറയുന്ന 6 പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്യണം. 1A ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുക. ദിസ് വിൽ ബി എ. ആ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും അത്. 4 എന്ന് ഇവിടെ മാർക്ക് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എഫ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അതേ ഡിസ്റ്റൻസ് 2 നിന്ന് മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ആരെ കിട്ടും? സി കിട്ടും. 3 നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് നമുക്ക് ആരെ കിട്ടും? ഇവിടെ ഡി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 1 നിന്ന് ഇത്രയും ഡിസ്റ്റൻസ്, അതായത് ഇതിന്റെ പകുതിയാണ്, 1, 2 പകുതി ഇവിടെ മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ആരെ കിട്ടും? ബി കിട്ടും. അതുപോലെ ഇപ്പുറത്ത് ചെയ്ത് നമുക്ക് അവിടെ ആരെ കിട്ടും? പോയിന്റ് ഇ കിട്ടും. അപ്പൊ ഇതിൽ കൂടിയൊക്കെ നമുക്ക് ലൈൻസ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ABCDEF കിട്ടും. ഓക്കെ,
അപ്പൊ ഇത് ജോയിൻ ചെയ്യുക. എക്സിലിയർ തിൻ ആയിട്ട് ജോയിൻ ചെയ്യണം, കാരണം നമുക്ക് ഇനി ഇതിന്റെ പല കാര്യം എഡ്ജസും ഇൻവിസിബിൾ ആയിട്ടുള്ള എഡ്ജസ് ആയിട്ട് മാറും, കാരണം ഇതിന്റെ മുകളിൽ പിന്നെയും നമുക്ക് ഇതിനൊക്കെ ഹെക്സഗൻ വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് സോ നമുക്ക് ഇവിടെ ബോട്ടം ഹെക്സഗൻ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഈ ചെയ്തതുപോലെ തന്നെ നമുക്ക് മുകളിൽ ഒരു ഹെക്സഗൻ വേണം. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 mm മാറിയിട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് സ്കെയിൽ ഒന്നും എടുക്കണ്ട. ഞാനിപ്പോ ചെയ്യാൻ പോണത് 1 നിന്ന് 20 ഡിസ്റ്റൻസ് എടുത്ത് മുകളിലോട്ട് പൊക്കിയാൽ നമുക്ക് മുകളിൽ കിട്ടേണ്ട ഇതുപോലത്തെ റെക്ടാംഗിൾ കിട്ടും, അതിന്റെ ബേസ് കിട്ടുകയാണ്. അപ്പൊ ഞാൻ അതിന്റെ തന്നെ വീണ്ടും വണ്ണം തന്നെ കൊടുക്കുവാണ്. എന്നിട്ട് ഈ ചെയ്തത് റിപ്പീറ്റ് ചെയ്യാം മുകളിൽ. അപ്പൊ നമുക്ക് ഇവിടെ പിന്നെയും ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. നമുക്ക് നേരത്തെ എല്ലാ പോയിന്റ്സ് ABCDF 5 points 6 points നിന്ന് നമുക്ക് വരച്ചാലും മതിയായിരുന്നു മുകളിലോട്ട്. പക്ഷെ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു സ്പിയർ വേണ്ടേ, ആ സ്പിയറിന് ഒരു സെന്റർ വേണമല്ലോ, അത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. റെക്ടാംഗിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സെന്റർ കിട്ടാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ നമുക്ക് എഗൈൻ നമുക്ക് എയും എഫും എല്ലാ പോയിന്റ്സും നമുക്ക് ഇവിടെ തന്നെ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗൈൻ നമുക്ക് മുകളിലൊരു ഹെക്സഗൻ നമുക്ക് അവിടെ കിട്ടും. അപ്പൊ ആ ഹെക്സഗൻ നമുക്ക് മുകളിൽ വരയ്ക്കാം. ഇത് നമുക്ക് തിക്കായിട്ട് ഫുള്ള് വരയ്ക്കാതെ, കാരണം നമുക്കൊരു സ്പിയർ വരയ്ക്കാനുണ്ട്. ആ സ്പിയറിലെ കുറെ പോർഷൻസ് നമ്മളുടെ ഇതിൽ ഓവർലാപ്പ് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് അപ്പോഴും നമ്മൾ കുറെ മാച്ച് കളയേണ്ടി വരും. ഫൈനൽ ആയ ശേഷം മാത്രം നമ്മൾ തിക്കായിട്ട് വരച്ചാൽ മതി. ഇനി ഇതിന്റെ എഡ്ജുകൾ വരയ്ക്കാം, ഇതിന്റെ വെർട്ടിക്കൽ എഡ്ജുകൾ വരയ്ക്കാം. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ DC എന്ന അകത്തൂടി ആയിപ്പോ അത് നമുക്ക് ഇൻവിസിബിൾ ആയിട്ട് വരയ്ക്കണം. ഈ എഡ്ജും ഇൻവിസിബിൾ ആണ്. ഇനി നോക്കി ഇതിനകത്ത് ഇതെല്ലാം ഇൻവിസിബിൾ ആയിട്ട് മാറിക്കാണ്, കണ്ടോ ഇങ്ങനെ ആയിക്കാണ്. അപ്പൊ നമുക്കിവിടെ ഹെക്സഗൻ കിട്ടി. അപ്പൊ ഇതിന്റെ മുകളിലൊരു സ്പിയർ വരുന്നുണ്ട്. ആ സ്പിയറിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ കാണുന്നതിനേക്കാളും ആക്ച്വലി വലിപ്പം കൂടുതലായിരിക്കും. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ വരുന്ന സ്പിയറും ഈ സ്പിയറും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല, കറക്റ്റ് ആയിരുന്നു തന്നെ. പക്ഷെ ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത് എന്താണ്? വ്യൂ ആണ്, സ്കെയിൽ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇതിന്റെ റേഡിയസ് 20 ആണെങ്കിൽ 20 × 1.225 ആണ്. 1.816 ചെയ്യുമ്പോഴാണ് 1.225 കിട്ടുന്നത്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24.5 എന്ന് കിട്ടും MM. അപ്പൊ ഈ 24.5 mm നമ്മൾ എടുത്തിട്ട് വേണം നമുക്ക് ഈ സ്പിയർ വരയ്ക്കേണ്ടത്. വരയ്ക്കുന്നതിന് മുമ്പ് അതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുകളിലുള്ള റെക്ടാംഗിളിന്റെ ഡയഗണലുകൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ആ മുകളിലത്തെ ഹെക്സഗണിന്റെ സെന്റർ. അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വൺസ് നമുക്ക് ആ സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ ആ സെന്ററിൽ നിന്ന് 20 mm മുകളിലോട്ട് മാറ്റിയാൽ നമുക്ക് കിട്ടേണ്ട സ്പിയറിന്റെ സെന്റർ കിട്ടും. 20 mm മുകളിലോട്ട് മാറ്റിയാൽ നമുക്ക് കിട്ടേണ്ട സ്പിയറിന്റെ സെന്റർ കിട്ടും. അവിടെ നിന്നുകൊണ്ട് റേഡിയസ് 24.5 mm റേഡിയസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ കിട്ടേണ്ട റിക്വേർഡ് സ്പിയർ. അപ്പൊ അതെന്ന് പറയുന്നത് ഇതിനേക്കാളും വലിയ സൈസ് ആയിരിക്കും, കാരണം ഐസോമെട്രിക് വ്യൂ ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ഇതേ വലുപ്പത്തിൽ തന്നെ കിട്ടിയേനെ, പക്ഷെ ഇതിനേക്കാളും വലിയ വലുപ്പത്തിലുള്ള സ്പിയർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ഹിഡൻ ആയിട്ട് മാറിക്കാണും. ക്വസ്റ്റ്യൻ നമ്പർ 8 വരാം. എഗെയിൻ ഇതൊരു ഐസോമെട്രിക് പ്രൊജക്ഷന്റെ പ്രോബ്ലം ആണ്. ഇതില് ഒരു ഫസ്റ്റ് എംഎഫ് കോണിന്റെ മുകളിൽ ഒരു ഇൻവെർട്ടഡ് ഹെമിസ്ഫിയർ ഇരിക്കുകയാണ്. ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 217 ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ഡയമെൻഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഡയമീറ്ററിന് 60 വരെ, ഇവിടെ ഞാൻ 50 ആണ്, ഹൈറ്റ് 60 വരെ 50 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് ഐസോമെട്രിക് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് വരാം. ഇവിടെ ഒരു ഫ്രസ്റ്റം ഓഫ് കോൺ ഉണ്ട്. ആ കോണിന്റെ മുകളിൽ ഒരു ഇൻവെർട്ടഡ് ആയിട്ട് ഹെമിസ്ഫിയർ വെച്ചിരിക്കുകയാണ്. ഫ്രസ്റ്റത്തിന്റെ ഡയമെൻഷൻ ബോട്ടം ഡയ 50, ടോപ്പ് ഡയ 30, ഹൈറ്റ് 50 ആണ്. ഈ ടോപ്പ് ഡയയുടെ അതേ സൈസുള്ള ഹെമിസ്ഫിയർ ആണ് നമുക്ക് ഈ ചിരട്ട കമത്തി വെച്ചിരുന്ന പോലെ വച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇത് കാണുന്നതിന് മുമ്പ് ലെക്ചർ 5 എന്തായാലും കാണുക. അപ്പൊ അതിനകത്ത് ഞാൻ സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് കാണുക. അപ്പൊ സർക്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ സർക്കിളിനെ ഒരു സ്ക്വയറിനകത്ത് നമ്മൾ ഇൻസെർട്ട് ചെയ്യും. എന്നിട്ട് ആ സ്ക്വയർ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ വരയ്ക്കുക. നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത് ഐസോമെട്രിക് വ്യൂ ആണ്, അതുകൊണ്ട് നമുക്ക് സ്കെയിൽ എടുത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ക്വയറിനെ കിട്ടുന്ന ഡയമെൻഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? വരച്ചാൽ മതി. അപ്പൊ അത് സ്കെയിൽ എടുക്കേണ്ട ആവശ്യം നമുക്കിവിടെ ഇല്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് സർക്കിളിനകത്ത് ഇൻസെർട്ട് ചെയ്യണം. ഇവിടെ ഒരു ഐസോ സർക്കിൾ നമുക്ക് കിട്ടും, അത് നിങ്ങൾ ഒന്ന് നോക്കി പഠിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഐസോ
സർക്കിൾ കിട്ടും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സൈസ് എന്ന് പറയുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയിരുന്നെങ്കിൽ ഇത് ഫിഫ്റ്റി, ഇത് ഫിഫ്റ്റി ആണെങ്കിൽ ഇത് ഫിഫ്റ്റി തന്നെ വന്നേനെ. പക്ഷെ ഇപ്പൊ ഇത് ഫിഫ്റ്റിയേക്കാൾ വലിയൊരു വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടുക, കാരണം ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്തെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇനി ഇവിടെ ടോപ്പ് സർഫസിലുള്ള 30 സർക്കിൾ വേണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. ഈ 1 എന്ന് പറയുന്നത് റെഫറൻസ് പോയിന്റ് ആണ്, ഇത് നമ്മുടെ റെഫറൻസ് പോയിന്റ് ആണ്. ഈ റെഫറൻസ് പോയിന്റ് കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ മുകളിൽ ഇതേ സൈസിലുള്ള വേറൊരു സ്ക്വയർ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇതേ പൊക്കത്തിൽ തന്നെ നമുക്ക് വരയ്ക്കണം. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ പിന്നെ ഒരു അതേ വലിപ്പത്തിലുള്ള സ്ക്വയർ ഞാൻ ഇവിടെ വീണ്ടും ഈ 50 പൊക്കിയിട്ട് വരച്ചു. കണ്ടത് 50 ആണ്, അത് പൊക്കിയിട്ടാണ് വരയ്ക്കുന്നത്. ഇതും 50 ടൈ സൈസും 50. അപ്പോ മുകളിലത്തെ നമുക്ക് സർഫസ് കിട്ടി, അതിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, 30 സർക്കിൾ ഇൻസെർട്ട് ചെയ്യേണ്ടത്. അപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ 30 ഇതിനെ ഇൻസെർട്ട് ചെയ്യുക, അടുത്ത സ്ക്വയർ ഇൻസെർട്ട് ചെയ്യുക. ഇൻസെർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അറിയാം അതിന്റെ സൈസ് എത്രയാണെന്ന് അറിയാം. അത് എത്രയാണ്, 50 - 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ദാറ്റ് ഈസ് 20. അപ്പൊ 20 എല്ലാ സൈഡിനും ഈക്വൽ ആയിട്ട് പോകണം. അപ്പൊ ഡിവൈഡഡ് ബൈ 2, അപ്പൊ 10. അപ്പൊ എല്ലാ സൈഡിൽ നിന്നും 10 മാറ്റി ഞാൻ ലൈൻസ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, 30 സ്ക്വയർ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഗെയിൻ നമുക്ക് ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പൊ 30 സർക്കിൾ നമുക്ക് ഇവിടെ കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഔട്ടറുകൾ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഫ്രസ്റ്റം കിട്ടി. അപ്പൊ നമുക്ക് ഇതെല്ലാം ഹിഡൻ ആയിട്ട് മാറി, ഇതിനകത്തുള്ളത് ഹിഡൻ ആയിട്ട് മാറി. ഓക്കെ, ഇനി ഇതിന്റെ മുകളിലാണ് ആര് വരുന്നത്, നമ്മുടെ ഹെമിസ്ഫിയർ വരുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബോട്ടം ഡൈ എന്ന് പറയുന്നത് തന്നെയാണ് ഹെമിസ്ഫിയറിന്റെ ബോട്ടം ഡൈ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സെന്റർ മാത്രം മതി. അപ്പൊ ഇതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാല്, ഇതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇതാണ് സെന്റർ. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഡിസ്റ്റൻസ്, അതായത് മോളിൽ കിട്ടിയതിന്റെ ഇത്രയും ഡിസ്റ്റൻസ് റേഡിയസ് ആക്കുക. അതെന്ന് പറയുന്നത് ആക്ച്വലി ഇത് 30 അല്ല കേട്ടോ, കാര്യം എന്താണ്, ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് 30 അല്ല. ഇവിടെ നമുക്ക് ഇപ്പൊ കിട്ടുന്നത് എത്രയാണ് റേഡിയസ്, ആ റേഡിയസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഒരു ആർക്ക് നമുക്ക് ഇവിടെ കിട്ടും. സോ അതായിരിക്കും നമ്മുടെ ഹെമിസ്ഫിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഈ അടിയിലുള്ള ഈ ഇതും കൂടി നമുക്ക് എന്തായിട്ട് മാറും, ഹിഡൻ ആയിട്ട് മാറിക്കാണും. ഓക്കെ, നമുക്ക് 9th ക്വസ്റ്റിനിലേക്ക് വരാം. ഇതൊരു പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണ്, ഇത് ക്വസ്റ്റ് നമ്പർ 186 ആയിട്ട് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷന്റെ അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. ഇവിടെ ഒരു സ്ക്വയർ പ്രിസം ആണ്, വിച്ച് ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ്, ദാറ്റ് മീൻസ് സ്ക്വയർ ഫേസ്. 40 ബേസ് ആൻഡ് ഹൈറ്റ് 60 ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് സച്ച് ദാറ്റ് വൺ ഓഫ് ദി നിയറസ്റ്റ് ബേസ് എഡ്ജ് ഈസ് 10 ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ. 10 ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ വരച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് 10 മാറിയിട്ട് പിക്ചർ പ്ലെയിൻ വരയ്ക്കുക. ദെൻ സ്റ്റേഷൻ പോയിന്റ് ഡിസ്റ്റൻസ് ഒക്കെ നമുക്കറിയാം 80 - 50 ആണ്. അപ്പൊ അതിന്റെ ആദ്യം 130 വരും. 130 ഒരു കുറച്ചും കൂടി വലിയ നമ്പർ എടുത്തിട്ട് 140 എടുത്തിട്ട് താഴെ ഗ്രൗണ്ട് പ്ലെയിൻ വരയ്ക്കുക. അതില് റെസ്റ്റ് ചെയ്യുന്ന വിധത്തില് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും വരണത്, ഒരു റെക്ടാംഗിൾ ആയിരിക്കും. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 60 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതിന് പേര് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ വിസിബിൾ ആയിട്ടുള്ള ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്നത് ABCD എന്ന പേര് കൊടുക്കുവാണ്. ദിസ് ഈസ് എ ബിയുടെ ബാക്കിൽ സി, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാക്കിൽ ഡി. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ദിസ് ഈസ് ABCD കണ്ട, ദെൻ ബാക്കില് EFGH, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, EFGH. അപ്പൊ ഇതിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണ് സെൻട്രൽ പ്ലെയിൻ വരുന്നത്, 45 റൈറ്റ് ഓഫ് സെന്റർ ഓഫ് ദി പ്രിസ്. അപ്പൊ ഇതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് 20 മാറിയിട്ട് അപ്പൊ 20, അപ്പൊ ഇവിടെ 40 ഇവിടെ നിൽക്കുവാണെങ്കിൽ 25 ആണ് അല്ലെ, 45 ആയതുകൊണ്ട് അപ്പൊ സെന്റർ നിന്ന് 45 വരുന്ന വിധത്തില് ലൈൻ വരയ്ക്കുക. സോ ദിസ് വിൽ ബി അവർ സെൻട്രൽ പ്ലെയിൻ. സോ ദാറ്റ് ദിസ് ഡയമെൻഷൻ ഈസ് 45 അല്ലെ, ഇവിടെ നിന്ന് സെന്റർ വരെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 45 ആണ്. 50 ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ. അപ്പൊ ഇവിടെ നിന്ന് 50 മാറ്റിയാൽ നമുക്ക് അവിടെ ആരെ കിട്ടും, സ്റ്റേഷൻ പോയിന്റ് കിട്ടും. പിന്നെ ഇവിടെ നിന്ന് 80 ആണ്, അപ്പൊ ഇവിടെ ആയിരിക്കും നമ്മുടെ SP-. അപ്പൊ ഇവിടെ 80 ആണ്, ഇത് 50 ആണ്. സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോർണേഴ്സിനെയും സ്റ്റേഷൻ പോയിന്റിലേക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, PSM പോയിന്റുകൾ കണ്ടുപിടിക്കാം. സോ ഏറ്റവും റൈറ്റിൽ വരുന്നത് ഇത് പോയിന്റ് ഏതൊക്കെയാണ്, FM, G. ഇവിടെ വരച്ചാൽ നമുക്ക് ആരെ കിട്ടും, BM, CM. ഇതിൽ വരച്ചാൽ നമുക്ക് ആരെ കിട്ടും, EM, H കിട്ടും. ഇവിടെ വരച്ചാൽ നമുക്ക് ആരെ കിട്ടും, AM, DM നമുക്ക് കിട്ടും. AM, DM.
അപ്പോൾ 8 പോയിന്റ്സും ആയി ഇനി നമുക്ക് എസ്പി ഡാഷിലോട്ട് താഴെയുള്ള ഫ്രണ്ട് വ്യൂയിലെ എല്ലാ കോർണേഴ്സും ജോയിൻ ചെയ്യുക സിജി ബിഎഫ് എഇ ഡിജെ അപ്പോൾ നമുക്ക് നാല് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ എ ബി സി ഡി വിസിബിൾ ആണ് അപ്പോൾ ആദ്യം ഞാൻ എ ബി സി ഡി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് എ ഇവിടെ നിറച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് പോയിന്റ്സ് കിട്ടും എയും ഇവിടെ എയും ഇവിടെ ഡിയും ഇവിടെ നിറച്ചാലോ എനിക്ക് രണ്ട് പോയിന്റ് കിട്ടും ബിയും സിയും കിട്ടും അപ്പൊ ഇവിടെ നേരിട്ട് വെച്ചാൽ ഇവിടെ നമുക്ക് ആരെ കിട്ടും സിയും മുകളിൽ ഇവിടെ ആരെ കിട്ടും ബിയും കിട്ടും അപ്പൊ ആക്ച്വലി ഞാനിപ്പോ അതിനെ അങ്ങ് തിക്കായിട്ട് വരയ്ക്കുകയാണ് അത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഫേസ് ആണ് ഇത് പാരലൽ ആയിരിക്കും ഇത് ആക്ച്വലി പാരലൽ ആയിരിക്കും കറക്റ്റ് ആയിട്ട് പാരലൽ ആയിരിക്കും കേട്ടോ സോ ദിസ് ഈസ് ദ വിസിബിൾ ഫേസ് എ ബി സി ഡി വിസിബിൾ ആണ് ഇനി നമുക്ക് അടുത്ത പോയിന്റ്സ് എടുക്കാം ഇവിടെ ആരൊക്കെ വരുന്നത് ഇയും എച്ചും ഇവിടെ നമുക്ക് താഴെ എടുക്കുവാണെങ്കിൽ ഇയും എച്ച് അപ്പൊ ഏതൊക്കെയാണ് സോ ഇത് ഇ ക്യാപിറ്റൽ ഇ ഇതാരാണ് ക്യാപിറ്റൽ എച്ച് അപ്പൊ ഇനി ഇവിടെ താഴോട്ട് വരയ്ക്കുവാണെങ്കിൽ എനിക്ക് ആരെ കിട്ടും എഫും ജിയും കിട്ടും അപ്പൊ ഇവിടെ നേരെ താഴെ ലൈൻ വരച്ചു കഴിഞ്ഞാല് എനിക്ക് അവിടെ ആരെ കിട്ടും എഫും ജിയും കിട്ടും താഴെ ഇവിടുത്തെ ലൈന് ജി കിട്ടും ഇവിടുത്തെ ലൈൻ എന്ന് വെച്ചാൽ എനിക്ക് ആരെ കിട്ടും എഫ് കിട്ടും സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് ഒരു ഫേസ് ഓൾറെഡി കിട്ടി ബാക്കി ഔട്ടർ കംപ്ലീറ്റ് ചെയ്യുക സോ ദിസ് ഈസ് ഔട്ടർ എഫിലേക്ക് വരയ്ക്കുന്നത് ഔട്ട് ഇയിലേക്ക് വരയ്ക്കുന്നത് ഔട്ട് ഇ ജോയിൻ ചെയ്യുക ഔട്ട് ദെൻ വിസിബിൾ കോർണേഴ്സ് ജോയിൻ ചെയ്യുക ബി എഫ് അങ്ങനെ ഇത് കിട്ടി സോ ഇത്രയും നമുക്ക് വിസിബിൾ ആണ് ബാക്കിയുള്ളെല്ലാം എന്തായിരിക്കും ഇൻവിസിബിൾ ആയിരിക്കും അത് നമുക്ക് ഹിഡൻ ആയിട്ട് വരയ്ക്കാം ഇതൊന്ന് വരച്ചു നോക്കുക ഇതിന്റെ കൂടെയുള്ള ലാസ്റ്റുള്ള ഓട്ടോക്കാഡ് ഡ്രോയിങ് കൂടെ നിങ്ങളൊന്ന് നോക്കുക അപ്പൊ നമുക്ക് ഇത് ഹിഡൻ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും ദിസ് ഈസ് ദ ഫൈനൽ ഫിഗർ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം ക്വസ്റ്റ് നമ്പർ 10 ഇതൊരു മൾട്ടി വ്യൂ പ്രൊജക്ഷൻ ആണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ ഇവിടെ വരച്ചിട്ടുണ്ട് നോക്കിയാൽ ഇതിലുള്ള ഫ്രണ്ട് വ്യൂ കൂടി നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിന്റെ ലെങ്ത് എത്രയാണ് 120 ബൈ ആ ഒരു സ്റ്റെപ്പിന്റെ ഡയമെൻഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 35 - 10 എത്രയായിരുന്നു കിട്ടും 25 ആയിട്ട് കിട്ടും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ 120 by 25 ഡയമെൻഷൻ പിന്നെ കൊടുക്കുക തിന്ന ആയിട്ട് വരയ്ക്കുക ഇതിന്റെ വിത്ത് എന്ന് പറയുന്നത് 60 ആണ് 60 by 120 ഒരു ടോപ്പ് വ്യൂ കിട്ടും സൈഡ് വ്യൂ നമുക്ക് വരയ്ക്കാം എത്രയാണ് 60 by 25 സൈഡ് വ്യൂ നമുക്ക് വരയ്ക്കാം ഇനി നോക്കാം നമുക്ക് വളരെ സിമ്പിൾ ആണിത് ഇതാണ് നമ്മുടെ സ്കെലിറ്റൺ ഇനി നമുക്ക് ആ അടിയിൽ എത്രയാണ് 10 ഒരു മെറ്റീരിയൽ റിമൂവൽ ഉണ്ട് ഒരു സ്ലോട്ട് പോർഷൻ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് സെന്ററിൽ നിന്ന് 60 എന്നാണ് അപ്പൊ ഇവിടെ നിന്ന് 60 മാറ്റിയിട്ട് ഒരു 10 എടുത്ത് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക അത്രയും പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തു 10 എടുത്ത് നമ്മൾ അത്രയും പോർഷൻ റിമൂവ് ചെയ്തു അതിന് നമ്മളുടെ ടോപ്പിൽ കാണിക്കുകയാണെങ്കിൽ അവിടെ ഒരു എഡ്ജ് വന്നു ഫ്രണ്ട് വ്യൂ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് അത് കാണാൻ പറ്റും കണ്ട ആ എഡ്ജ് നമ്മൾ ആ ഡീറ്റെയിൽ നമ്മൾ കാണിച്ചു നമുക്ക് നമ്മുടെ റെക്ടാങ്കിൾ ബ്ലോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ പോയിട്ട് ആ സ്ലോട്ടിന്റെ പോർഷൻ നമ്മൾ എന്ത് ചെയ്തു അത് ആ ഡീറ്റെയിലൂടെ കാണിച്ചു വളരെ സിമ്പിൾ ആയിട്ട് ഇനി നമുക്ക് എന്താണ് നമുക്ക് ഈ സൈഡ് നോക്കുവാണെങ്കിൽ ഒരു 10 by 15 ഇവിടെ ഒരു 15 ഇവിടെ 10 മുകളിലോട്ട് പൊക്കി 15 ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇത് ഇന്റഗ്രൽ പാർട്ടാണ് അപ്പൊ ഈ പോർഷൻ ഞാൻ അതിൽ മാച്ച് കളഞ്ഞു അപ്പൊ അത് മുകളിൽ ടോപ്പ് ഇത് 15 ആണ് ഇത് 10 ആണ് അപ്പൊ അത് ടോപ്പ് വ്യൂ കാണുകയാണെങ്കിൽ ആ ലൈൻ നമുക്കവിടെ കാണാൻ പറ്റും സൈഡ് വ്യൂക്ക് നോക്കിയാലോ അഗെയിൻ നമുക്ക് അവിടെ ഒരു 10 ഒരു കിട്ടും ഓക്കെ ഇത് ഈ എഡ്ജ് ആണ് ഇവിടുത്തെ എഡ്ജ് കണ്ട ഈ എഡ്ജ് പിന്നെ ഈ 10 എഡ്ജ് ഇവിടെ അല്ലാതെ വരികയും ചെയ്യും 10 എഡ്ജ് നമുക്ക് ഇവിടെ വന്നു അപ്പൊ ഇത് എല്ലാം എന്താണ് തിക്ക് ലൈൻ തന്നെയാണ് ഇനി നമുക്ക് ഇതിനകത്ത് 2 through holes ഉണ്ടല്ലേ അപ്പൊ 2 through holes നമുക്ക് ഇവിടെ കാണിക്കാം 1 20 മാറിയിട്ട് ഇവിടെ നിന്നും 20 മാറിയിട്ടാണ് എന്റെ റേഡിയസ് വരുന്നത് അപ്പൊ ഇവിടെ നിന്ന് 20 മാറിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഒരു ഡയ 20 ഒരു ഹോൾ വരച്ചു ഇനി ഇവിടെ നിന്ന് 45 മാറിയിട്ട് അടുത്ത ഹോൾ വരച്ചു ഓക്കെ ഈ 2 details നമുക്ക് ഫ്രണ്ട് വ്യൂല് കാണിക്കാം ഫ്രണ്ട് വ്യൂല് വരുമ്പോൾ ഒരു ഹിഡൻ ലൈൻ ഇവിടെ വരും ഇവിടെ ഹിഡൻ ലൈൻ ഇവിടെ വരും കണ്ടോ അപ്പൊ ഇവിടെ നോക്കിയത് ചെറിയ സ്റ്റെപ്പാണ് ഇവിടെ വലിയ സ്റ്റെപ്പ് ഉണ്ട് അത് നോക്കേണ്ട കാര്യമില്ല അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ സൈഡിൽ കൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് 2 steps ഹിഡൻ ആയിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ ഹിഡൻ ആയിട്ട് കാണിച്ചു കണ്ടോ അത് മുകളിലില്ല മുകളിലത്തെ ഈ സ്റ്റെപ്പിലില്ല കണ്ട ഇവിടം വരെ ഉള്ളൂ ഈ മുകളിലത്തെ സ്റ്റെപ്പിൽ ആ ഒരു ത്രൂ ഹോളിന്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കണ്ട ഇനി ഇതിന് 2 endsലും ഓരോ പില്ലേഴ്സ് ഉണ്ട് എത്രയാണ് ഹൈറ്റ് 20 height ഉള്ള 15 square pillar ആണ് നമുക്കുള്ളത് അപ്പൊ 15 ഇത് 15 അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഹൈറ്റ് എത്രയാണ് 20 ഇവിടെ നിന്ന് 20 പൊക്കി
ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ അതിന് ഇന്റഗ്രൽ പോർഷൻ ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ അത് അവിടെ ആ പോർഷൻ നമുക്ക് ആ എഡ്ജ് നമുക്ക് റിമൂവ് ചെയ്യാം. ഫ്രണ്ടിൽ കൂടി നോക്കുവാണെങ്കിൽ എന്താണ് ഇവിടെ 20 ഇങ്ങനെ നിൽക്കും. അപ്പൊ നമുക്ക് ഈ എഡ്ജ് ഇതിന്റെ ഇന്റഗ്രൽ പോർഷൻ ആണ്. അപ്പൊ അത് അവിടെ ഇല്ല, ഈ എഡ്ജ് അവിടെ ഇല്ല. അപ്പോഴേക്കും എന്റെ ബാക്കിലുള്ളത് എന്തായിട്ട് മാറിക്കാണോ, ഹിഡൻ ആയിട്ട് മാറിക്കാണോ, ഇത്രയും പോർഷൻ ഹിഡൻ ആയിട്ട് മാറിക്കാണോ. കാരണം ഈ എഡ്ജിന്റെ അത് എന്താണ് ഇത്രയും പോർഷൻ ഹിഡൻ ആയിട്ട് മാറിക്കാണ്. അതോടൊപ്പം തന്നെ ഇതെന്റെ ഈ ബാക്കിലെടുത്ത ഈ ഇവിടുത്തെ എഡ്ജ് വരില്ലേ, ആ എഡ്ജിനെ നമുക്ക് ഇവിടെ ഹിഡൻ ആയിട്ട് കാണിക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഈ എഡ്ജിന്റെ ഈ പോർഷൻസും കൂടി നമുക്ക് ഇവിടെ ഹിഡൻ ആയിട്ടായിരിക്കും വരുന്നത്.